ജന്മം കൊണ്ട് ഒരു മകന്റെ അമ്മ, എന്നാൽ കർമ്മം കൊണ്ട് ആയിരക്കണക്കിന് മക്കളുടെ അമ്മയാണ് ഡോക്ടർ കുസുമകുമാരി. RCC ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളുടെ വാർഡിലെ ആദ്യകാല ഡോക്ടർ. ഒരു ക്യാൻസർ ചികിത്സകയ്ക്കൊപ്പം തന്നെ ഒരു ക്യാൻസർ അതിജീവിത കൂടിയാണ് ഡോക്ടർ കുസുമം. ഒപ്പം പ്രത്യാശയുടെ അമ്മ മരത്തണൽ. ഈ ക്യാൻസർ ദിനത്തിൽ ദ ഫോർത്തിനൊപ്പം ചേരുകയാണ് ഡോക്ടർ കുസുമം. ഡോക്ടർ, 33 വർഷം RCC യില് കുട്ടികളുടെ ഓങ്കോളജിസ്റ്റ്, ഒരു ചെറിയ കാലയളവല്ല. എങ്ങനെയായിരുന്നു ഈ കുട്ടികളുടെ ഓങ്കോളജി വാർഡിലേക്ക് എത്തപ്പെട്ടത്? ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ട്രാൻസ്ഫർ ഇല്ലാതിരിക്കാനുള്ള ഒരു ജോലി എന്നുള്ള ഇതിൽ മാത്രമാണ് ഞാൻ RCC യിൽ ജോയിൻ ചെയ്യുന്നത്. അതായത് ഞാൻ എൻ്റെ മകനെ പ്രസവിച്ച് 3-ാമത്തെ ആഴ്ചയാണ് MD ക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവനെ കയറിയാനൊന്നും ഒട്ടും ഒരു അവസരം കിട്ടിയില്ല. അപ്പോൾ എൻ്റെ അമ്മയും ചേച്ചിയും കൂടെയാണ് അവനെ വളർത്തിയത്. അപ്പോൾ MD കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ലെക്ചർ പോസ്റ്റ് കിട്ടിയായിരുന്നു. പക്ഷേ അത് ആലപ്പുഴയാണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് VSSC യിലായതുകൊണ്ട് എനിക്ക് ആലപ്പുഴ പോയി പിന്നൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാക്കാൻ താല്പര്യമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു വേക്കൻസി വന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഇല്ലാതെ സുഖമായി ഇരിക്കുക എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ RCC യിൽ ജോയിൻ ചെയ്തത്. നമ്മൾ 33 വർഷം മുമ്പ് നമ്മൾ കണ്ട RCC വാർഡ് അല്ല കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ വാർഡ് അല്ല നമ്മൾ ഇപ്പം കാണുന്ന RCC. അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഡോക്ടർ വന്നതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ളത്? ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ വാർഡൊന്നും ഇല്ല. ആക്ച്വലി അന്ന് RCC ഫംഗ്ഷൻ ചെയ്യുന്നത് തന്നെ മെഡിക്കൽ കോളേജിൻ്റെ റേഡിയോതെറാപ്പി വാർഡ് കൺവേർട്ട് ചെയ്ത് RCC എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പെഡിയാട്രിക്സ് എന്ന് പറയാൻ ഒരു മുറി മാത്രം ഉണ്ടായിരുന്നു, ആരുമില്ല, ഞാൻ മാത്രം. സാറ് പീഡിയാട്രിക്സിന് ഇത് ഉപയോഗിക്കാം. ഒരു മുറി, എന്താ പറയുക, ഒരു മുറി, ഒരു മേശ, 2 കസേര, ഒരു എക്സാമിനേഷൻ കോച്ച്, ഒരല്ലാത്തൊരു കോട്ട്, ഇത്ര, ഇത് മാത്രമായിരുന്നു പീഡിയാട്രിക്സിൽ. ഒരു ടെമ്പററി ഒരു നേഴ്സിനെയും ഉണ്ടായിരുന്നു, അതായിരുന്നു. അതുകൊണ്ട് വാർഡെന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു. ഏതെങ്കിലും പേഷ്യൻസ് വരുന്നതിന് പെണ്ണുങ്ങളുടെ വാർഡിൽ ഈ കുട്ടികളെ കൂടി കിടത്തും. അങ്ങനെ മാത്രമായിരുന്നു ഒരു തുടക്കം. അവിടുന്ന് പിന്നെ ഗ്രാജുവലി RCC പുരോഗമിച്ചു തുടങ്ങി. അപ്പോൾ ഈ റൂമിൻ്റെ സൈഡിൽ വേറെ ചെറിയ 3 റൂമുകൾ, പണ്ട് ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു 3 മുറികളും കൂടെ ഉണ്ടായിരുന്നു. RCC യുടെ ഒരു OP ബിൽഡിംഗ് എന്ന് പറഞ്ഞ് ആദ്യം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ന്യൂക്ലിയർ മെഡിസിൻ കൂടെ അങ്ങോട്ട് മാറ്റിയപ്പോൾ ഈ ഒരു മുറിയിൽ നിന്ന് 3 മുറിയിലേക്ക് ഞാൻ പീഡിയാട്രിക്സ് മാറി. അവിടുന്ന് പിന്നെ 96 ഇപ്പോഴത്തെ പുതിയ ബിൽഡിംഗ് വരിക. ഒരു നല്ലൊരു 44 ബെഡുള്ള IC ഇൻക്ലൂഡിങ് 44 ബെഡുള്ള ഒരു വാർഡിലേക്ക് മാറുന്നത്. ആദ്യത്തെ കാലമൊന്നും പറയാനോ വിചാരിക്കാനോ പറ്റില്ല, വാക്കുകളോട് പറയാൻ പറ്റുന്നതല്ലായിരുന്നു. 96 നമ്മൾ ഈ പുതിയ ബിൽഡിങ്ങിലോട്ട് മാറുക. അപ്പോഴത്തേക്കും വർഷങ്ങൾ 10-12 വർഷം കഴിഞ്ഞു. അത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനും ഇങ്ങനെ ഒരു വാർഡിലേക്ക് മാറാനും കഴിഞ്ഞു. ഡോക്ടർ റിട്ടയർഡ് ആവണത് ഓങ്കോളജി വകുപ്പ് മേധാവിയായിട്ടാണ് റിട്ടയർഡ് ആവുന്നത് അല്ലേ? ഞാൻ റിട്ടയർ ആവുന്നു പീഡിയാട്രിക് ഓങ്കോളജി വകുപ്പ് മേധാവിയായിട്ടാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറയും പോലെ ജോയിൻ ചെയ്തപ്പം തൊട്ട് ഞാൻ തന്നെയായിരുന്നു മേധാവി. അപ്പം ഇത്രയും നാൾ മേധാവി ആയിരുന്നോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ജോയിൻ ചെയ്തപ്പം തൊട്ട് റിട്ടയർ ചെയ്യുന്നത് വരെ ഞാൻ തന്നെ മേധാവി. അപ്പം അതിനുശേഷം കൂടുതൽ ഡോക്ടേഴ്സ് വീണ്ടും വീണ്ടും വരുന്നുണ്ടായിരുന്നല്ലോ. അതിനുശേഷം പലരും വന്നു പോയി 12 വർഷം കഴിഞ്ഞാണ് സ്ഥിരമായിട്ടുള്ള ഒരു ഡോക്ടർ ജോയിൻ. എത്ര വർഷക്കാലം ഡോക്ടർ മാത്രമായിട്ട് അവിടെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ഒരു 3 വർഷം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞു ഓരോ MBBS മാത്രം കഴിഞ്ഞ് പലരും ജോയിൻ ചെയ്ത് പോയി. 91 ഒരു MD പീഡിയാട്രിക്സ് കഴിഞ്ഞ ഒരു ഡോക്ടർ വരുന്നത്. പക്ഷെ ആരും നിന്നില്ല, ബിക്കോസ് ഇതൊരു എളുപ്പമുള്ള ജോലി അല്ല. എസ്പെഷ്യലി ഒരു പീഡിയാട്രിഷ്യന് ഒരു മുറിയും തുറന്നിരുന്നാലും എന്താ പീഡിയാട്രിഷ്യൻ്റെ ജോലി ചെയ്യാൻ പറ്റും. ഇത് ദിസ്ഇസ് ഒരു ടഫ് ജോബ്. ആർക്കും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. മിക്കവാറും വരും, ചിലർ 3 മാസം നിൽക്കും, ചിലർ 6 മാസം നിൽക്കും, ചിലർ മാക്സിമം 1 വർഷം വരെ നിൽക്കും. അത് കഴിഞ്ഞ് എല്ലാവരും പോവും. അങ്ങനെ ആയിരുന്നു. അതുപോലെയുള്ള അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ട്. നോക്കി പറഞ്ഞാലേ എന്താ പെട്ടെന്ന് പറഞ്ഞു നീക്കാൻ പറ്റുന്ന അനുഭവങ്ങളല്ല. ഇന്ന് കാണുമ്പോലെയല്ല അന്നത്തെ പേഷ്യൻസിൻ്റെ ഒരു മാനസികാവസ്ഥ. അന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന
ഓരോ സർവീസ് എല്ലാം ഒത്തിരി 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 വ്യത്യാസങ്ങളാണ്. 33 വർഷം മുമ്പുള്ള അനുഭവങ്ങളല്ല ഇപ്പം ഉള്ളവർക്ക്. തീർച്ചയായിട്ടും ചികിത്സയിലെ മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് നമുക്ക് കുട്ടികളുടെ ചികിത്സയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്? മരുന്ന് തന്നെ ആ കൂടെ ഒരു വിരലിൽ എണ്ണാവുന്ന മേ ബി ഒരു മാക്സിമം കുട്ടികളിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഒരു 10 മരുന്നിന് താഴെ ഉള്ളൂ. പിന്നെ കുട്ടികളുടെ ആ ഒരു അവബോധം മറ്റുള്ളവരിൽ വളരെ കുറവായിരുന്നു. കാരണം റെഫർ ചെയ്ത് നമ്മുടെ ഇവിടെ വരുന്നത് തന്നെ വളരെ കുറവായിരുന്നു. അന്ന് വരുന്നത് എങ്ങനെ വെച്ചാൽ കുട്ടികൾക്ക് ഇങ്ങനെ പ്രത്യേക ചികിത്സ ഉണ്ടെന്നോ അങ്ങനെയൊന്നും അത് ആർക്കും അറിയില്ലായിരുന്നു. നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അന്നൊരു 100-150 കുട്ടികളാണ് ഒരു വർഷം വരുമായിരുന്നത്. അത് തന്നെ പലപ്പോഴും വേറെ ഒന്നും ചെയ്യാനില്ലാത്തപ്പം അന്നൊക്കെ പൊതുവേ ഈ മെഡിക്കൽ കോളേജുകളിലോ പീഡിയാട്രിഷ്യൻസ് ആണ് ഈ ക്യാൻസർ ബാധിച്ച കുഞ്ഞുങ്ങളെയും ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ കുട്ടികൾക്ക് അത് കുട്ടികളുടെ ക്യാൻസർ പ്രത്യേകം കൺസിഡർ ചെയ്യണമെന്നോ അതിന് പ്രത്യേകം ചികിത്സ ഉണ്ടെന്നോ ചികിത്സിച്ചാൽ വേറെ കിട്ടുന്നതാണെന്നോ ഒന്നും ആർക്കും അറിയില്ല. ഈവൻ ഞാൻ RCC ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പ്രൊഫസേഴ്സൊക്കെ പറഞ്ഞ് കുട്ടിയുടെ കരിയർ നശിപ്പിച്ച് കളയേണ്ടോ, എല്ലാ ആവശ്യമുണ്ടോ, യു ഹാവ് ഗോട്ട് എ ബ്രൈറ്റ് ഫ്യൂച്ചർ, അത് ഇവിടെ കൊണ്ട് ചികിത്സിച്ചിട്ട് എന്താ നേടാൻ പോകുന്ന, ഒരു 10% പോലും ജീവിക്കില്ല, 2-3% ജീവിച്ചാലായി. അപ്പോൾ അതിനുവേണ്ടി ഈ MD എടുത്തിട്ട് അവിടെ ചെന്നിരിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് എൻ്റെ 3 ടീച്ചേഴ്സും ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എനിക്ക് ട്രാൻസ്ഫർ ഇല്ലാതെ ഇരിക്കണം, എൻ്റെ കുഞ്ഞിനെ നോക്കണം, എനിക്ക് അതാണ് പ്രധാനം. അപ്പോൾ അവനെ ഇതുവരെ ഞാൻ നോക്കിയില്ല, അപ്പോൾ അത് കാരണം എനിക്കെന്തായാലും ട്രാൻസ്ഫർ ഇല്ലാത്തൊരു ജോലി അതിനാണ് സർ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേ തന്നെ എല്ലാവരും ഡിസ്കറേജ് ചെയ്തു എന്തിനാണ് ഇങ്ങനെ ഒരു പണിക്ക് പോകണത്, ഇത്രയും MD അന്നൊക്കെ MD പിടിയാട്സ് കിട്ടിയ ഇച്ചിരി പ്രയാസമായിരുന്നു. അതും കഴിഞ്ഞയച്ച് ഇവിടെ പോയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോയെന്ന് അകത്തുനിന്നും പുറത്തുനിന്നുള്ള എല്ലാവരും ഡിസ്കറേജ് ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് വലിയ എന്താ, എനിക്ക് ട്രാൻസ്ഫർ ഇല്ലാത്തൊരു ജോലി വേണമെന്ന് മാത്രമേ ഇരിക്കുള്ളൂ, വേറെ ഒന്നും ഒരിതില്ലായിരുന്നു. ഏത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നാളാ, ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ എനിക്ക് ഇട്ടിട്ട് പോകാമല്ലോ, എപ്പോൾ വേണമെങ്കിലും ഇട്ടിട്ട് വേണം, എപ്പം വേണമെങ്കിലും പോകാമല്ലോ, ആ ഒരൊറ്റ ഒരു ഇതിലാണ് ജോയിൻ ചെയ്തത്. പക്ഷെ ചെയ്ത് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്ര എളുപ്പമുള്ള പാടിയല്ല, ഏത് ജോലി ചെയ്യാമെന്ന് പറഞ്ഞാലും ഭയങ്കര ഇതായി. പക്ഷെ അപ്പം ഞാനിങ്ങനെ വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. അന്നേരം ഞാൻ പറയാം, എല്ലാവരും ഇങ്ങനെ പറയുന്നു, അപ്പം ഹസ്ബൻഡാണ് എനിക്ക് നല്ല മോറൽ സപ്പോർട്ട് തരുമായിരുന്നു. പുള്ളി പറഞ്ഞത് ഇതാണ്, നീ എന്തിനാ ക്യൂറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്, കെയർ ഒരു ആസ്പെക്റ്റ് അല്ലേ, ആരും നോക്കാനില്ലാതെ ഒരു കുഞ്ഞ് പോണതും കൂടെ അവസാനം വരെ നോക്കാൻ ഒരാളുണ്ടായിട്ട് പോണതിനും അതിന് വ്യത്യാസമുണ്ട്. ഒരു കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും വേണമെങ്കിൽ നിനക്കതെന്തുകൊണ്ട് ചെയ്തുകൂടാ, വീടിനെ കുറിച്ച് നീ ചിന്തിക്കണ്ട, വീടിനെ ഞാൻ നോക്കിക്കളാം, നീ ഈ ജോലി കളയരുത് പുള്ളി പറഞ്ഞു. അപ്പം അങ്ങനെ പുള്ളി നല്ല സപ്പോർട്ട് തരുമായിരുന്നു. ആ ഒരു സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. ഡോക്ടർ യാദൃശ്ചികമായിട്ടാണ് നമ്മുടെ ഓങ്കോളജി വാർഡിൽ പീഡിയാട്രിക് വാർഡിൽ എത്തപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ ആ ഒരു കുട്ടി എന്ന് പറയുന്നത് ഡോക്ടർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയായിരിക്കും. ആ ചികിത്സ അനുഭവം എന്ന് പറയാമോ? ആദ്യമായിട്ടൊരു പുതിയ കുട്ടി വരുന്നത് പറഞ്ഞ പോലെ കാലിലെ ബോണിലെ ഒരു ക്യാൻസറുമായിട്ടാണ്. ബാക്കി നേരത്തെ കുറച്ച് റേഡിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കാവുന്ന കുട്ടികളും അതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് കിടന്നിട്ട് വന്നെടുത്ത് പോകുന്നത്. ഒരു ആദ്യമായിട്ട് വന്ന പുതിയ കുട്ടി ഒരു ബോൺ ക്യാൻസർ ഉള്ള ഒരു കുട്ടിയായിരുന്നു. ഓസ്റ്റിയോസാർകോമ എന്ന് പറയുന്ന ഒരു ബോൺ ട്യൂമർ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അതൊരു 9 ഒരു പെൺകുട്ടി ആയിരുന്നു. അപ്പം അന്ന് ഞാൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് യാതൊരു എക്സ്പോഷറും ഇല്ല. അപ്പം പിന്നെ അന്നത്തെ ഡയറക്ടർ കൃഷ്ണനാരി സാറ് സാറിൻ്റെ യൂണിറ്റിലാണ്. അപ്പം അന്ന് മെയിൻ യൂണിറ്റിൽ തന്നെയാണ് കുട്ടികളെ കൂടി രജിസ്റ്റർ ചെയ്യണം, പ്രത്യേകം പീഡിയാട്രിക്സിന് പ്രത്യേക രജിസ്ട്രേഷൻ തുടങ്ങിയില്ല. അത് സാറ് പറഞ്ഞിട്ടുണ്ട് ഏത് പുതിയ കുട്ടി കൊണ്ടുവന്നാലും എന്നോട് വന്ന് ഡിസ്കസ് ചെയ്യണം, ഞാനെല്ലാം പറഞ്ഞു തരാം, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. കുട്ടി വന്നു, ഞാൻ കൊണ്ടുപോയി ഡിസ്കസ് ചെയ്തു. സാറ് ചെയ്യേണ്ടുന്ന പരിശോധനകളും എല്ലാം പറഞ്ഞു തന്നു. പരിശോധനയുടെ റിസൾട്ടും എല്ലാം കിട്ടിയപ്പം ചെയ്യേണ്ടുന്നപ്പം ഓരോന്നിനോരോ പ്രോട്ടോകോൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം പറഞ്ഞു തന്നു. കീമോ എടുത്തു, സർജറി കഴിഞ്ഞു. പിന്നെ കുട്ടി
ഇപ്പോഴും സുഖമായിട്ട് ഇരിക്കുന്നു. ഓക്കെ. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്ന് സർജറി എന്ന് പറയുമ്പം ഈ ആംബുട്ടേഷനാണ്. അപ്പൊ ആ കുട്ടിക്ക് ആംബുട്ടേഷൻ ചെയ്തു ചെയ്യേണ്ടി വന്നു കാലിലായിരുന്നു. കാലില്. അതൊരു എന്താ പറയാ, അവർക്ക് ഒത്തിരി നാള് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ അവർക്ക് ഭയങ്കര ഇന്നത്തെ സൗകര്യങ്ങളൊന്നും അന്നില്ലല്ലോ, ഒരിക്കലും അവളെ മറക്കൂല. പക്ഷെ അപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോ എപ്പോഴും ആലോചിക്കാറുണ്ട്, അന്ന് ഇതുണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്കൊന്നും ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. ഒരു കുട്ടിക്ക് ക്യാൻസർ ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പറയുന്നതിനോട് പറയുക എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ആദ്യമൊക്കെ ഈ പറഞ്ഞതുപോലെ ഭയങ്കര നമ്മൾക്ക് പ്രതീക്ഷ എന്ന് ഒരുപാട് പ്രതീക്ഷയ്ക്ക് ഭയമുണ്ടെന്ന് പറയാനൊക്കെ ഇല്ല. ചികിത്സ കൊടുത്ത് നോക്കാം. അന്നും പിന്നെ പുറം രാജ്യങ്ങളിലൊക്കെ നല്ല സർവൈവൽ ഉണ്ട്. അന്ന് നമുക്ക് 67% വരെ ടോട്ടൽ എല്ലാവർക്കും സർവൈവൽ കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് ലെസ് ദാൻ 30% എന്ന് തന്നെ അന്ന് പറയേണ്ടി വരും. ഒന്നാമത് നമുക്ക് അന്ന് വലിയ കണക്കൊന്നുമില്ല. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഇത്രയും ഉണ്ട്, അങ്ങനെ വലിയ കണക്കുകളോ പബ്ലിഷ് അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചും വലിയ കുറവാണ്. അപ്പൊ അവരോട് അന്ന് പറയുന്ന ഉള്ള മരുന്ന് വെച്ച് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാൻ നോക്കും, ബാക്കി എനിക്ക് പറയാൻ പറ്റൂല. കുറച്ച് കുട്ടികൾക്കും കിട്ടും, കുറച്ച് കുട്ടികൾക്ക് കിട്ടൂല. പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാം, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യാം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് കുറച്ച് പേര് എന്താ പറഞ്ഞ ട്രീറ്റ്മെന്റ് എടുക്കൂല, കുറച്ചുപേര് കുറച്ചെടുത്തിട്ട് പോകും, വളരെ കുറച്ചുപേര് മാത്രമേ മുഴുവൻ എടുക്കുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യത്തെ കാലം. വളരെ വളരെ പ്രയാസമുള്ള കാലമായിരുന്നു. ഈ പാരന്റ്സിനോട് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അത് ഡോക്ടർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. തീർച്ചയായിട്ടും അതായത് നമുക്ക് അത് പ്രത്യേകിച്ചും നമുക്ക് ഈ മിക്കവാറും എല്ലാ കുട്ടികളും ചെറിയ കുട്ടികൾ തന്നെയായിരിക്കും. നമ്മുടെ കുഞ്ഞിന്റെ അതേ പ്രായമുള്ള കുട്ടികൾ തന്നെയാണ് അവര്. നമുക്ക് ആ പാരന്റ്സിന്റെ ഫീലിങ്സ് നമുക്ക് എളുപ്പം മനസ്സിലാവും. നിങ്ങളുടെ കുട്ടിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഡോക്ടർ ഒരു കാലത്തും ഇഷ്ടപ്പെടാത്ത ഒരു ഇതായിരിക്കും, അല്ലെങ്കിൽ ഒരു പാരന്റ് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഇതാണ് നിങ്ങളുടെ കുട്ടിക്ക് ക്യാൻസർ ആണ് എന്നുള്ള ആ ഒരു മൂന്ന് വാക്ക് കേൾക്കാൻ ആർക്കും ആർക്കും എന്താ ഇഷ്ടം ഉണ്ടാവില്ല, ധൈര്യം ഉണ്ടാവില്ല അത് ഫേസ് ചെയ്യാന്ന് പറയുന്നത്. അതൊരു ബുദ്ധിമുട്ടെന്ന് ചില കാര്യങ്ങൾ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇതാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുമ്പേ ഇരുന്ന് ബോധം കെട്ടി വീണിട്ടുള്ള അച്ഛന്മാരുണ്ട്, അമ്മമാരുണ്ട്, എല്ലാ രീതിയിലുള്ള റിയാക്ഷൻസും നമ്മൾ കാണും. ആദ്യമൊക്കെ നമ്മൾ അതിന്റെ കൂടെ ആയി പോവും, പിന്നെ പിന്നെ നമുക്ക് അങ്ങനെ ഒരിക്കലും നമ്മളും കൂടി അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു എന്താ പറയാ, അവർക്കൊരു സമ്മാനം കിട്ടില്ല എന്ന് അവർക്കൊരു എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയണമെങ്കിൽ നമ്മൾ ആദ്യം സമാധാനമായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് വേറൊരാളിന് സമാധാനം കൊടുക്കാൻ ഒക്കുള്ളൂ എന്നുള്ള അവർ അത് ഗ്രാജുവലി ആ തിരിച്ചറിവുകൾ നമുക്ക് എന്താ പറയുക, ആരെയൊന്നും കണ്ടുപിടിക്കാനില്ല, ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ആരും എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഇതെല്ലാം ഞാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വന്ന് ഇദ്ദേഹത്തിനോട് പറയും. അതായിരുന്നു ഒരു ആശ്വാസം. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ അത് പറഞ്ഞ ഓരോരോ തിരിച്ചറിവുകൾ ഉണ്ടായി ഉണ്ടായി നമുക്ക് കുറച്ചുകൂടെ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഒരു സാഹചര്യം വന്നു. ഇപ്പൊ നമ്മൾ ആദ്യകാലത്തുണ്ടായിരുന്ന ചികിത്സയിൽ നിന്ന് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ആദ്യകാലത്തുണ്ടായിരുന്ന രക്ഷപ്പെടാനുള്ള സാധ്യത ഇപ്പം നന്നായിട്ട് വർദ്ധിച്ചിട്ടും. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ക്യാൻസറുകള് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ റെയർ ആയിട്ട് ഇപ്പം ഡോക്ടർക്ക് കാണേണ്ടി കുട്ടികൾ കാണേണ്ടി വന്ന ക്യാൻസറുകൾ ഏതൊക്കെയാണെന്ന്? സാധാരണഗതിയിൽ കുട്ടികളിൽ കാണാത്ത ക്യാൻസേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 1-2% കാണുന്നവരും എന്താ പറയുക ATRT അങ്ങനെ അത് ആ ഒരു അല്ലെങ്കിൽ ചില ഇനം നമ്മുടെ ഭാഷ പറയാൻ ചില ഇനം ക്യാൻസേഴ്സ് നമ്മൾ കാഴ്സിനോമ എന്ന് പറയും, അത് മുതിർന്നവരിൽ ആയിരിക്കും സാധാരണ കാണുന്നത്. അത് കുട്ടികളിൽ കണ്ടതുണ്ട്. അതായത് ചുരുക്കം ചുണ്ടിൽ വരുന്ന ഒരു ക്യാൻസർ, അത് സാധാരണഗതിയിൽ മുതിർന്നവർക്കാണ്. വായിലൊക്കെ വരുന്ന പോലത്തെ ക്യാൻസർ 9 വയസ്സുള്ള ഒരു കുട്ടിയിൽ അങ്ങനത്തെ ക്യാൻസർ കണ്ടിട്ടുണ്ട്. പൊതുവെ കുട്ടികളിൽ പൊതുവെ നമ്മൾ ഈ സാർക്കോമ അല്ലെങ്കിൽ ലിംഫോമ ലുക്യൂമിയ ആ ടൈപ്പാണ് കൂടുതൽ വരുന്നത്. ഈ കാഴ്സിനോമ എന്ന് പറഞ്ഞ ചില ഇനം ടൈപ്പുള്ളൊന്നും കുട്ടികളിൽ അങ്ങനെ കാണൂല. അതിങ്ങനെ ചെറിയ ചില ഭാഗങ്ങളിൽ കുട്ടികൾക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് വരുന്നതിന് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ലുക്കീമിയസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ വരുന്നത് ലിംഫോമാസ് എന്നാണ്. ലുക്കീമിയ ലിംഫോമ നമ്മളിപ്പോൾ പലപ്പോഴും ഒന്നിച്ച് കൂട്ടിയിട്ടാണ് ലിംഫോമ ലുക്കീമിയ ഗ്രൂപ്പ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്.
അത് കഴിയുമ്പം പിന്നെ ബ്രെയിൻ ട്യൂമേഴ്സാണ്, ബ്രെയിൻ ട്യൂമേഴ്സാണ് നമ്മൾ. ഇതിപ്പം ലുക്കീമിയ എന്ന് പറഞ്ഞാലും ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാലും അതിനകത്തും ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ ബോൺ ട്യൂമേഴ്സ്, കിഡ്നിയിൽ വരുന്ന ട്യൂമേഴ്സ്, പിന്നെ ഈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞത് സോഫ്റ്റ് ടിഷ്യൂസിനെ അഫക്റ്റ് ചെയ്യുന്ന സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ, ലിവർ ട്യൂമേഴ്സ്, പിന്നെ കണ്ണിൻ്റെ റെറ്റിനോബ്ലാസ്റ്റോമ, ഓവേറിയൻ ട്യൂമേഴ്സ്, ഈ പിന്നെ ടെസ്റ്റിക്കുലർ ട്യൂമേഴ്സ്, അതിന് ജേം സെൽ ട്യൂമേഴ്സ് എന്ന് പറയും. അത് തന്നെ ഇപ്പം ഓവേറിയൻ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ അഡൾട്ട്സിൽ വരണമെങ്കിൽ ഓവേറിയൻ കാർസിനോമാസ് ആണ് വരുന്നത്. കുട്ടികളിൽ കൂടുതലും ജേം സെൽ ട്യൂമേഴ്സ് ആണ് ഇങ്ങനെ വരുന്നത്. ഇതൊന്നും അല്ലാതെ ചില സാധാരണ കാണുന്നതല്ലാത്ത ഇങ്ങനെ ഈ മൈക്കോപിഡെർമോയിഡ് കാർസിനോമ പരോട്ടിൻ്റെ, അല്ലെങ്കിൽ തൊണ്ടയിൽ വരുന്ന നാസോഫറിൻ്റെ കാർസിനോമ, പിന്നെ അഡ്രിനലിൽ വരുന്ന പിന്നെ അഡിനോ കാർസിനോമ, അങ്ങനെ അത് ഈ കാർസിനോമ ഗ്രൂപ്പ് ആസച്ച് റയറാണ്, കുറച്ച് 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 കേസുകൾ അങ്ങനെ. ഇപ്പം ഒരുപാട് കുട്ടികളെ ചികിത്സിച്ചിട്ടുള്ള ഡോക്ടറെ തേടിയും വന്നു വന്നു ഡോക്ടർ അതിജീവിതയാണ്. അപ്പം ഡോക്ടർക്ക് ക്യാൻസർ വന്നപ്പോൾ ആ ഒരു അനുഭവം അനുഭവം നല്ല രസമായിരുന്നു. ഞാൻ എന്താന്ന് വിചാരിച്ചല്ലേ, എനിക്ക് വന്നപ്പോ ഞാൻ വിചാരിച്ചതെന്നറിയാം, ആഹാ എനിക്കൊരു എന്താ ഇടവേള കിട്ടിയെന്നാണ്. കാരണം എന്തായാലും ഞാൻ ഇത് വെച്ചിട്ട് എന്നോട് ആരും പോയിട്ട് ഇത് ചെയ്യാൻ പറയില്ല. എന്താ പിന്നെ ഹോസ്പിറ്റലില് വാർഡിന്റെ ടെൻഷൻ എനിക്ക് എടുക്കണ്ടല്ലോ എന്നായിരുന്നു എന്റെ ഫസ്റ്റ് റിയാക്ഷൻ. 6 മാസത്തേക്ക് എനിക്ക് ഫ്രീഡം കിട്ടിയല്ലോ. അത് ആർക്കും പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ വയ്യായിച്ചു. ആ നന്നായി, രക്ഷപ്പെട്ട് ഇനി നേരെ ആദ്യം പോയി ഞാൻ ഡയറക്ടർ പറഞ്ഞു ഞാനിത് 6 മാസം ലീവ് എടുക്കാൻ പോവാണ്, എല്ലാത്തിൽ നിന്ന് മാറ്റിത്തരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല, 1 മാസം ആദ്യം ലീവ് എടുക്ക, ബാക്കി എത്ര വേണം നോക്കും പിന്നെ തീരുമാനിക്കും. ആദ്യം പോയി സർജറി എല്ലാം കഴിഞ്ഞ് സർജറിയും കഴിഞ്ഞ് അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എത്ര നാൾ വേണം എന്നുള്ളത് തീരുമാനിക്കാതെ. ശരിക്കും ഞാൻ എല്ലാവരോടും പറയുന്നതാണ് ഞാൻ എങ്ങനെ എന്തൊരു റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത സമയമായിരുന്നു. ആ കീബോർഡ് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. വേറെ എനിക്ക് ഒന്നും അറിയണ്ട, വീട്ടുകാരെയും നോക്കണ്ട, നാട്ടുകാരെയും നോക്കണ്ട, ഒരു കാര്യം നോക്കണ്ട, ഒരു ചുമതല എടുക്കണ്ട. അങ്ങനെ 6 മാസം സുഖമായിട്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാം അത് എല്ലാവർക്കും അത് പോസിബിൾ ആവില്ല, എനിക്ക് അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് അത് റിയലി അതുകൊണ്ട് എന്നെ ബോധർ ചെയ്യുന്ന ഒരു പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. മോനാണെങ്കിൽ വലുതായി അവൻ്റെ ഭാര്യ ജോലിയാകാൻ കഴിഞ്ഞു. ഹസ്ബൻഡ് ആണെങ്കിൽ അപ്പൊ തന്നെ ഹസ്ബൻഡ് അന്ന് BSc നിന്ന് റിട്ടയർ ചെയ്ത് പുള്ളിയോടടുത്ത് പഠിപ്പിക്കാൻ പോവുമായിരുന്നു. പുള്ളിയോട് പോയി 1 സെമസ്റ്ററിന്റെ ലീവ്, 1 സെമസ്റ്റർ തന്നെ ലീവ് അങ്ങ് എടുത്തു. കാരണം എനിക്ക് ജൂണിലാണ് വരുന്നത്, അടുത്ത സെമസ്റ്ററിൽ പുള്ളി ചെല്ലുന്നില്ല എന്ന് അറിയിച്ചു. പിന്നെ താമസിക്കുന്നത് പിന്നെ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ അടുത്തുള്ള ഒരു തന്നെ ആയിരുന്നു. ഇപ്പൊ പോയി വരുന്നതോ ട്രീറ്റ്മെന്റ് ഒന്നും ഒരു പിന്നെ RCCയിലാണ് ട്രീറ്റ്മെന്റ്. അപ്പൊ പിന്നെ അതൊരു ഒരു ഒരു രീതിയിൽ എനിക്കൊരു ബോധരക്ഷണമുണ്ടായില്ല, അതെ ഒരു ബോധരക്ഷണ ഉണ്ടായില്ല. അതുകൊണ്ട് ഞാനെടുത്ത പോലെ അത്ര ലൈറ്റായിട്ട് എല്ലാവരും എടുക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ കുറെ പേർക്കൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അതിന് ഒരു ഒന്നാമതൊരു പേടി ആണ് ഈ എന്താ, രണ്ടാമത് കീമോന്ന് കേൾക്കുമ്പോൾ പേടി, മൂന്നാമത് മറ്റുള്ള ആളുകൾ എന്ത് പറയുമെന്ന് പേടി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാടാണ്. നല്ല സപ്പോർട്ട് സിസ്റ്റം ഉള്ളവരെയും ഉള്ള ആ ഒരു പ്രശ്നം. അപ്പൊ എനിക്ക് പിന്നെ ആ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ വന്നെന്നോ അല്ലെങ്കിൽ കീമോ എടുത്താൽ എന്ത് ചെയ്യുമെന്നോ അങ്ങനെയൊന്നും ഒരു ബോധരിച്ചിട്ടേ ഇല്ലായിരുന്നു. ഒരു പക്ഷേ കുട്ടികൾ നോയിക്കുന്ന വേദന ഡോക്ടർ കണ്ടതുകൊണ്ടായിരിക്കാം അല്ലേ? തീർച്ചയായും. അതും തന്നെ നമ്മള് അത് പറഞ്ഞു, നമ്മൾ ആ ചുറ്റുപാട് നോക്കുമ്പം എനിക്ക് ബാധിച്ചു എന്ന് വെച്ചിട്ട് ഒരു മേജർ ഒരു പ്രോബ്ലം ആർക്കും വരാൻ പോകുന്നില്ല. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും കുഞ്ഞുങ്ങളുടെ ക്യാൻസറും അഡൾട്ട്സിന്റെ ക്യാൻസറും കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അഡൾട്ട്സിന്റെ ഈ പറഞ്ഞാൽ അവർ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ കൂടെ ഉള്ളവർക്ക് നല്ല ധൈര്യം. കുട്ടികളുടെ എന്ന് പറയുമ്പം പറയാൻ പറ്റൂല. അതൊരു ഫാമിലി എന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും മാത്രമല്ല, അച്ഛൻ അമ്മ അമ്മൂമ്മ അപ്പൂപ്പൻ അമ്മാമാരുണ്ടെങ്കിൽ അമ്മാമാർ, ഇവൻ കുട്ടികളുടെ അസുഖം വന്നു കഴിഞ്ഞ് കല്യാണം നിശ്ചയിച്ച അമ്മാവന്മാർ വരെ മാറ്റി വെച്ചിട്ട് കൂടുന്നത്. കാരണം അവർക്ക് പിന്നെ നാച്ചുറലി വേറൊരു ഫാമിലിയുടെയും കൂടി ബുദ്ധിമുട്ട് വന്നാൽ ഈ കുഞ്ഞിൻ്റെ ഇത് കഴിയുന്നത് വരെ ആ കല്യാണമൊക്കെ മാറ്റി വെച്ച അമ്മാവന്മാർ ഉണ്ട്. അത് നമ്മൾ ഒരു റിപ്പിൾ ഇഫക്റ്റ് പോലെയാണ്, ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുമ്പം അതിന് ചുറ്റും സംഭവിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചുറ്റും സംഭവിക്കും.
ഇപ്പം കുട്ടികളിലെ ക്യാൻസർ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി, കണ്ടെത്തി കഴിഞ്ഞ് കംപ്ലീറ്റ് ആ സമയത്ത് നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റി. എന്നാൽ ഫ്യൂച്ചറിൽ വീണ്ടും വരാൻ ചാൻസ് ഉള്ളത്, പിന്നെ ചില ക്യാൻസറുകൾ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്, ചിലതിന് ആൾമോസ്റ്റ് ഒരു ആൾമോസ്റ്റ് നില്ലെന്ന് പറയാം. എങ്കിലും ഒരു 100% മാറി കിട്ടുന്ന 100% തിരിച്ചു വരില്ല എന്ന് നമുക്ക് ഒരു കാര്യത്തിലും ഉറപ്പിക്കാൻ പറ്റില്ല. എങ്കിലും ഇപ്പം ലുക്കീമിയ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് അതെ തന്നെ പല തരത്തിലുള്ളതുണ്ടെങ്കിലും അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റ് ലുക്കീമിയാണ് കൂടുതലായിട്ടുള്ളത്. അതിലിപ്പം വെളി പുറം നാട്ടിൽ 90-95% മാർക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്, നമുക്ക് അത്രയൊന്നും ഇല്ല. അപ്പൊ ലുക്കീമിയ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള അതാവുമ്പോൾ അത് നമുക്ക് നമ്മൾ 2.5 വർഷം ട്രീറ്റ്മെൻ്റ് എടുത്ത് നമ്മൾ ബാക്കി ടെസ്റ്റുകളെല്ലാം ചെയ്ത് മാറിയാലും കുറച്ച് കുട്ടികൾക്ക് തിരിച്ചു വരാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ ഈ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പെർസെൻറ്റേജ് പറയുന്നതിൽ നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അതിപ്പോൾ ഓരോരുത്തർ പറയുന്ന പോലെ ഒരു കുട്ടിക്ക് വന്നാൽ അത് വന്നത് തന്നെയാണ്, അത് 100-ൽ 1 വന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങളത് വന്നത് നമ്മൾ കണക്കാക്കുന്നില്ല, നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. വന്നവർക്കത് വന്നതാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും രോഗികളോട് അല്ലെങ്കിൽ പാരൻസിനോട് പറയുമ്പോഴത്തേക്കും ചെറിയ ചാൻസ് ഉണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങളിപ്പം പോകേണ്ട, അതൊരു ചെറിയ ചാൻസാണ്, ഫോളോ അപ്പിന് വരിക, നമുക്ക് നോക്കാം. അപ്പം പലരും ഇങ്ങനെ പേഴ്സൻറ്റേജ് ചോദിക്കും, അവർക്ക് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അവർ പേഴ്സൻറ്റേജ് ചോദിക്കുന്നത്. നമ്മൾ പറയും അത് വരുമ്പോഴാണെങ്കിൽ അവർ വന്ന് ചോദിക്കും എത്ര പേഴ്സൻറ്റ് മാറി കിട്ടും, അങ്ങനെയല്ല. പിന്നെ നമ്മൾ ചികിത്സിച്ചാൽ നമുക്ക് മാറി കിട്ടാൻ സാധ്യത ഉള്ളതാണ്. അന്നേരം പലരും ചോദിക്കും 100% മാറി കിട്ടും, 100 നമ്മൾ ശതമാനത്തിൻ്റെ അതാണ്, 1% കണക്ക് നമ്മളിവിടെ പറയുന്നു. ട്രീറ്റ്മെൻറ്റ് ഫലവത്തായിട്ടുണ്ട്, നമുക്ക് മാറി കിട്ടാൻ സാധ്യത ഉണ്ട്, നിങ്ങളത് വിശ്വസിക്കുക. പിന്നെയും ചോദിക്കും ചികിത്സിച്ചാലും മാറി വരില്ല, അല്ല ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മാറി കഴിഞ്ഞാലും പിന്നെ വരാൻ സാധ്യതയില്ല, പിന്നെ വരാൻ ചെറിയ സാധ്യത ഉണ്ട്. അത് നമ്മൾ അത് പിന്നത്തെ കാര്യമല്ല, ഇപ്പം നമുക്ക് ചികിത്സിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനം. അങ്ങനെ നമ്മൾ പറഞ്ഞു കുറച്ച് പേർക്ക് തിരിച്ചു വരും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഡോക്ടർ ഇപ്പോൾ ഒരു ക്യാൻസർ ചികിത്സകയാണ്, ക്യാൻസർ അതിജീവിതയാണ്. അപ്പം ഈ ക്യാൻസർ ഉള്ള രോഗികളോട് എന്താണ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്? മുതിർന്നവരോട് നമ്മൾ പറയുന്നത് ആദ്യം നമുക്ക് വേണ്ടുന്നത് ഒരു അക്സെപ്റ്റൻസ് ആണ്. നമുക്ക് അസുഖം വന്നു അതിന് നമ്മൾക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ചികിത്സ, നിങ്ങളൊരു ചികിത്സ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ആസ്പെക്ട്സ്, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കിട്ടാവുന്നിടത്തോളം ശേഖരിച്ചിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക. തീരുമാനം എടുത്ത് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ആ കൺസേൺ ഡോക്ടർ പറയുന്നതനുസരിച്ച് നമ്മൾ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകും. ഓരോ സ്റ്റെപ്പിലും എന്ത് സംഭവിക്കും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു പരിധി വരെ നമ്മളുടെ മനോബലം അതിനെ സഹായിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് പിന്നെ അസുഖം മാറി കിട്ടാനുള്ള സാധ്യത കൂടുക വെച്ചാൽ അങ്ങനെ ഒരു ഡയറക്റ്റായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മളൊരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചുകൾ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, നമ്മളെ ഈ കീമോതെറാപ്പി എക്സാക്ട്ലി അതിൻ്റെ ഒരു കീമോതെറാപ്പിയുടെ സൈഡ് എഫക്ട്സിന് താങ്ങാനും എല്ലാം നമുക്ക് ആ ഒരു മനോബലം ശേഷി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ലൈഫ് ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ പോസിറ്റീവ് ആസ്പെക്റ്റ് ഉള്ളവരെ നമ്മൾ സാധാരണ ഒരു സ്റ്റഡിയുടെ ഫലം എന്ന് പറയും, ഇപ്പം അതോറിറ്റേറ്റീവായിട്ട് പറയുന്നെങ്കിൽ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ളവർ നെഗറ്റീവ് ആയിട്ടുള്ളവർ കമ്പയർ ചെയ്തതിൽ സർവൈവൽ കൂടുതലുണ്ടോ, അങ്ങനെ ഒരു സ്റ്റഡി ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു മനുഷ്യർക്കും ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുടേ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുടേ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. കുറച്ച് എല്ലാവർക്കും വ്യത്യാസങ്ങൾ വരുമെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഒരു നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. ക്യൂർ കിട്ടുമോ കിട്ടൂല, അല്ലെങ്കിൽ ക്യൂർ കിട്ടുന്നെങ്കിൽ മാത്രമേ ഞാനിതിൽ വിശ്വസിക്കൂ, അങ്ങനെ നമുക്ക് പറയാം. നമ്മളുടെ പരിധിയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ചികിത്സ നമ്മൾ എടുക്കുന്നു, അത് അതിലങ്ങ് വിശ്വസിക്കുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഡോക്ടർ ട്രീറ്റ് ചെയ്ത ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും തീർച്ചയായിട്ടും, അപ്പം അവര് പിന്നീട് ഡോക്ടറെ കാണാൻ വന്നിട്ടുള്ള അനുഭവങ്ങളോ അങ്ങനെ ഒന്ന് രണ്ട് അനുഭവം പങ്കുവയ്ക്കാൻ സാധിക്കുമോ? ഒരുപാട് പേര് നമുക്ക് അങ്ങനെ വരുന്നുണ്ട്. എവിടെ വെച്ച് കണ്ടാലും നമ്മൾ ചിലപ്പം ഇതുപോലെ അപ്രതീക്ഷിതമായിട്ട് കാണും, അവരോടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കും. അപ്പൊ കാണുന്നൊരു പെട്ടെന്നൊരു നമ്മളെ പെട്ടെന്ന് മനസ്സിലാവില്ല. ഒത്തിരി പിള്ളേരുണ്ട്. ഡോക്ടർ ഉണ്ടായിരുന്ന സമയത്ത് RCC ഒരു സ്കൂള് പോലെ തന്നെയായിരുന്നു എന്നും
കുട്ടികൾക്ക് ബുക്കുകളുമായിട്ട്. അന്ന് നമുക്ക് ലൈബ്രറി ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് അവർ എന്തെങ്കിലും ഒരു അവർ കീമോ ഇഞ്ചെക്ഷനോ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ചികിത്സ എന്നുള്ളതിൽ നിന്ന് മാറി കുറച്ച് സമയമെങ്കിലും അവർക്കൊരു ഒരു മാനസിക ഉല്ലാസം എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ഒരു എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ എൻ്റർടൈൻമെൻറ്റ്. നേരത്തെ നമ്മളെല്ലാം സാറ്റർഡേ, പണ്ട് സാറ്റർഡേ നമുക്ക് അധികം നമ്മൾ അപ്പോയിൻമെൻറ്റ് കൊടുക്കില്ല, പുതിയ പേഷ്യൻസിന് മാത്രം സാറ്റർഡേ കൊടുത്തിട്ട് ബാക്കി ആ ദിവസങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ 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 എൻ്റർടൈൻമെൻറ്റ്സ് നമ്മൾ വയ്ക്കുമായിരുന്നു. അത് ചിലപ്പം ചിത്രരചനയാവും, ചിലപ്പം ചിത്രം പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും, ചില എന്തെങ്കിലും ഇൻഫോർമൽ ക്ലാസ്സുകളായിരിക്കും, ചിലപ്പം സയൻസിനെ കുറിച്ചായിരിക്കും. ഓരോ നമുക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നിട്ട് അല്ലെങ്കിൽ പിന്നെ മ്യൂസിക് ക്ലാസ്സായിട്ട് വെച്ച് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ചെറിയ 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 എൻ്റർടൈൻമെൻറ്റ്സ് നമ്മൾ മെൽമിക്ക് വേറെ സാറ്റർഡേസ് എല്ലാം കാണും. ഒരു മന്ത്ലി അല്ലെങ്കിൽ 3 മന്ത്ലി ആയിരിക്കും ഒരു കുറച്ചുകൂടി വലിയ പ്രോഗ്രാമായിട്ട് വയ്ക്കും. ഒത്തിരി ഒത്തിരി പേര് അവിടെ വന്ന് ഒരുപാട് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. ഡോക്ടർ കുഞ്ഞുങ്ങളെ ചികിത്സിച്ചത് അപ്പം തന്നെ വിവാഹിതരായി പോയവരും ഒരുപാടുണ്ടാവും, അപ്പം അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവയ്ക്കാനോ? തീർച്ചയായിട്ടും. കല്യാണം കഴിയുന്ന എല്ലാവരും പലരും വന്ന് കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചു പോകുന്നവരുണ്ട്. പിന്നെ 28-ാം തീയതി ഒരു കുട്ടിയുടെ കല്യാണം ഉണ്ടായിരുന്നു, വാളകത്ത് വെച്ചാണ് ചെല്ലണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു, പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് വേറൊരു കല്യാണം ഉടൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരാൾ ഇവിടെ അടുത്തുള്ള കാട്ടാക്കട അടുത്തുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഇതേപോലെ ഓവറിയിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. അതിന് സാധാരണഗതിയിൽ തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അപ്പം അവൾക്ക് ഇതുപോലെ കല്യാണാലോചന വന്നപ്പോൾ പിന്നെ അവളും അമ്മയും പയ്യനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം ചില എന്താണ് പറ്റിക്കുന്നതല്ല വരാനായിട്ട് നമ്മൾ, അപ്പം അവസാനം നമ്മൾ കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തു, കല്യാണം സമ്മതിച്ചു. അപ്പോൾ അവൾക്ക് ഒരേ നിർബന്ധമായിരുന്നു, കല്യാണത്തിന് താലി ഞാൻ തന്നെ എടുത്ത് കൊടുക്കണം. പയ്യനും അത് ഭയങ്കര സന്തോഷമായിരുന്നു, അടുത്തുള്ളതായതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. സാധാരണഗതിയിൽ മിക്കവാറും എല്ലാവരും കല്യാണത്തിന് ക്ഷണിക്കാറുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഇതുപോലെ അവിടെ നിന്ന് കാറിങ്ങ് വിട്ട് തന്ന് ചെന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒത്തിരി നല്ല അനുഭവങ്ങളുണ്ട്. ഇതിനിടയിൽ എപ്പോഴാണ് ഡോക്ടർ പ്രത്യാശയിലേക്ക് പോകുന്നത്? പ്രത്യാശയിലേ പോകുന്നു. അതിൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വല്ല മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടർ മാറിക്കിട്ടിയ ഒരു കുട്ടിയെങ്കിലും ഉണ്ടോ എന്നാണ്. മിക്കവാറും നമ്മൾ ഇതെല്ലാം മാറിക്കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, മാറിക്കിട്ടിയ ഒരു കുട്ടിയെങ്കിലും ഉണ്ടോ ഒരു. അപ്പം അതിങ്ങനെ പലരും ചോദിച്ച് അങ്ങനെ വന്ന്. അപ്പം നമ്മൾ ഒരു ഒരു എന്താ പറയുക, 2000-ത്തിനോട് അടുപ്പിച്ചായപ്പോൾ നമുക്ക് കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞങ്ങളിങ്ങനെ ഈ സർവേ ബസ്സിൻ്റെ ഒരു മീറ്റൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി കുട്ടികൾ വരികയും ചെയ്ത്. അന്നേരം നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു എന്താ പറയുക, ഒരു പാരൻസ് സപ്പോർട്ട് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഈ പാരൻസിനെ ഒരു ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏത് പേഷ്യൻസിനോട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനും ഇത് എത്രയും സർവേവേഴ്സ് പാരൻസ് ആണ് അല്ലെങ്കിൽ സർവേവേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ആശയത്തിൻ്റെ പേരിൽ അവരോട് എല്ലാവരോടുമായിട്ട് കുട്ടികളോ കുറച്ച് മുതിർന്ന കുട്ടികളും ഉണ്ടായിരുന്നു, പാരൻസും ഉണ്ടായിരുന്നു. അവരോട് സംസാരിക്കുമ്പോൾ അവരത് വില്ലിങ്ങായിട്ട് അങ്ങനെ മുതിർന്ന കുട്ടികളും പാരൻസും എല്ലാം കൂടി ഞങ്ങൾ 2000 ആയപ്പോൾ തുടങ്ങി 2003 ഞങ്ങളതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് 2003 പ്രത്യാശ ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പം പ്രത്യാശയുടെ പ്രവർത്തനം എങ്ങനെയാണ്? ഇപ്പോൾ പ്രത്യാശയുടെ പ്രവർത്തനം വെച്ചാൽ ഇപ്പം ഞങ്ങൾ പിന്നെ ഈ കുട്ടികൾക്ക് താമസിക്കാൻ ഒരു സൗകര്യം, ഹോം അവേ ഫ്രം ഹോം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ താമസിക്കാൻ, താമസം ഭക്ഷണം എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഞങ്ങൾ കുമാരപുരത്ത് പിന്നെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ 10 കുട്ടികളെ മാത്രമേ ഇപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അതൊന്നുമല്ല, ബിക്കോസ് RCCയിൽ വരുന്ന പേഷ്യൻസ് എന്ന് പറയണേ നമുക്ക് ഒത്തിരി അങ്ങ് കേരളത്തിൽ നിന്ന് മുഴുവനും പിന്നെ ഇങ്ങനത്തേക്ക് തമിഴ്നാട്ടിൽ ഒരു തിരുനെൽവേലി വരെയുള്ള കുട്ടികൾ ഞങ്ങൾക്ക് വരാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർഷം തന്നെ പറഞ്ഞ പോലെ ഒരു 600 പരം പുതിയ പേഷ്യൻസ് വരുന്നു. ഇപ്പോൾ ലുക്കീമിയ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ലിംഫോബ്ലാസ്റ്റ് ലുക്കീമിയ എന്ന് പറയുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2.5 വർഷം വരെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. അത് പലപ്പോഴും അടുത്തും ഗ്യാപ്പിട്ടൊക്കെ ഒരുപാട് ഇത് വരും. അപ്പോൾ അവർക്ക് താമസം എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്കൊരു 10 കുട്ടികൾക്ക് വേണ്ടി അക്കോമഡേഷൻ നമ്മൾ കൊടുക്കുന്നു, ഭക്ഷണവും പിന്നെന്താ താമസവും കൊടുക്കും. കുറച്ച് പിന്നെ മെഡിസിൻസിൻ്റെ പൈസ കുറച്ച്, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും കുറേ പൈസ അവർക്ക് വെളിയിൽ ചില ടെസ്റ്റുകൾ ചെയ്യാനും കുറച്ച് മരുന്നുകൾ വാങ്ങാനും ട്രാവലിന് കുറച്ച് പൈസ ആവശ്യമാണ്. നമ്മൾ നമ്മളുടെ ഫൈനാൻഷ്യൽ നമ്മളുടെ
നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മളിതെല്ലാം ഏതാവശ്യമാണെങ്കിലും പേഷ്യൻസിന് ആവശ്യമുള്ളത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കൊടുക്കും. ഇപ്പം കോവിഡ് വന്നപ്പോൾ ഞങ്ങളെ വല്ലാതെ ബാധിച്ചിരുന്നു. അപ്പം നമുക്ക് ഈ നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന അത്രയും ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം ഞങ്ങൾ വീണ്ടും അത് ഒന്ന് ഡൊണേഷനത്തിൽ കൂടി തന്നെയാണ് ഞങ്ങളത് ഓടുന്നത്. അപ്പം നേരത്തെ ഞങ്ങളിങ്ങനെ ബോക്സ് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ കോവിഡ് വന്നു കഴിഞ്ഞപ്പം ബോക്സ് കളക്ഷൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഗണ്യമായിട്ട് കുറഞ്ഞു. അത് കഴിഞ്ഞിപ്പം ഈ ജി പേയും ക്യു ആർ കോഡും ഒക്കെ വന്നപ്പോൾ അങ്ങനെ കിട്ടുന്ന പൈസ എല്ലാം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്കിലും എന്താ പറയുക, ഒത്തിരി അറിയുന്നവർ തരുന്ന ഒരു ഡൊണേഷൻ കൊണ്ട് നമ്മൾ പോകുന്നു. എത്ര എടുത്താലും മതിയാവില്ല, അതാണ് അതിൻ്റെ. കാരണം ഒരു എമൗണ്ട് ഓഫ് മണിയും ഈ പേരൻസിൻ്റെ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിനെ താങ്ങാൻ ഒരു മണിയും പറ്റില്ല. അപ്പോൾ കൊടുക്കുക, അത് മാത്രം അമ്മ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇവരുടെ ജോലി പോകുന്നു. പലരും ഈ സ്കിൽഡ് വർക്കേഴ്സ് ആണെങ്കിൽ ഇത്രയും ദൂരെ ഒന്ന് വന്ന് താമസിക്കുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ജോലി പോകുന്നു. സിബ്ലിങ്സിനെ അവർക്ക് നോക്കാൻ പറ്റുന്നില്ല. അവരെ വേറെ എവിടെയെങ്കിലും ആക്കി വരുമ്പോൾ അവർക്കുള്ള ചിലവ് വേണം. ഒത്തിരി അതാ പറഞ്ഞു, നമ്മൾ ജസ്റ്റ് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല അവരുടെ ബുദ്ധിമുട്ട്. ആറ് വർഷത്തിലധികമായി മാഡം റിട്ടയർഡ് ആയിട്ട്, കാരണം ഇപ്പം വിശ്രമ ജീവിതം നയിക്കേണ്ട സമയമാണ്. ഇപ്പോഴും നല്ല തിരക്കോട് തിരക്കാം മാഡത്തിന്. ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചല്ലാതെ കുറച്ച് പേഷ്യൻസിന് കുറച്ച് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മൂന്നാല് മാസമായിട്ട് ഞാൻ പാലിയം ഇന്ത്യയിലെ പീഡിയാട്രിക്സ് സർവീസസിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഗൈഡൻസിനും കൂടെ വേണ്ടി ഇപ്പോൾ പോകുന്നുണ്ട്. കൗൺസിലിംഗ് കൊടുക്കുന്നത് കുട്ടികൾക്കാണോ അതോ? കുട്ടികൾക്കും കൊടുക്കും, മുതിർന്നവർക്ക്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഞാനൊരു സർവേ വരാണ്ട് അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എങ്ങനെ ഇപ്പം കീമോതെറാപ്പി എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അപ്പം നമ്മൾ അനുഭവ തിയറി നല്ല അനുഭവത്തിൽ നിന്ന് പറയുന്ന എന്നുള്ളപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ ഡബിൾ റോളാണ്. ഡോക്ടറൊന്നും അതിജീവിതം എന്നും. അപ്പം അവർക്ക് നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കാൻ, ഇപ്പം ഒരു ഒഫീഷ്യൽ ലെവലിൽ ഇരിക്കുന്നവരിൽ അവർക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റാറില്ല. നമ്മൾ അവരുടെ, എനിക്ക് സമയം ഉള്ളതുകൊണ്ട് അപ്പം അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് അവർക്ക് തന്നെ സമാധാനമായിട്ട് ചോദിക്കാം എന്ന് അവർ തന്നെ പറയാറുണ്ട്. അങ്ങനെ വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. വീട്ടിൽ കിട്ടുന്നില്ല എന്നുള്ള പരാതിയും മക്കൾക്ക് ഉണ്ടോ? വീട്ടിൽ പിന്നെ ഇപ്പം പിന്നെ വൈകിട്ട് ഇങ്ങനെ എത്തുന്നതുകൊണ്ട് കുട്ടികൾക്ക്, അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ രാവിലെ അവരുടെ അമ്മ തന്നെ സ്കൂളിൽ വിട്ടിട്ട് പോകുന്നു, വൈകിട്ട് വരുമ്പം പിന്നെ കുറച്ച് സമയം ഞാൻ ഉണ്ടാകാം.